മലയാളികളെ സംബന്ധിച്ച് ആഘോഷങ്ങളുടെ സന്തോഷത്തിൻ്റെ ഈ ഒരു സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഒരിക്കലും കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം കിറ്റക്സുമായിട്ട് ബന്ധപ്പെട്ട് അരങ്ങേറിയത്. വളരെ യാദൃച്ഛികമായിട്ടുണ്ടായ സംഭവത്തിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ ഈ കേരള ജനസമൂഹം, മലയാളികൾ അറിയേണ്ടതായിട്ടുണ്ട്. ഈ സംഭവം വളരെ യാദൃച്ഛികമായിരുന്നെങ്കിലും അതിൻ്റെ പിന്നിൽ എന്തുകൊണ്ട്, എന്താണ് ഇതിൻ്റെ കാരണം, എന്തുകൊണ്ട് ഇത് നടക്കാനിടയായി എന്നുള്ളത് ഇനിയും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടിരിക്കുന്നു. ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് 164 പേരെ കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്. ഇന്ന് എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് 164 പേരും ഇതിൽ പ്രതികളാണ് എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്. ഈ 164 പേരിൽ 152 പേരെ മാത്രമാണ് ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള 12 പേര് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഇനിയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഈ സംഭവം നടന്ന, അല്ലെങ്കിൽ ഈ പ്രതികൾ എന്ന് വിശേഷിക്കുന്ന അവർ താമസിച്ചിരുന്ന സ്ഥലം നിങ്ങളൊന്ന് കാണേണ്ടതാണ്. കാരണം 12 ലൈൻ ക്വാർട്ടേഴ്സുകളിലായിട്ട് 984 പേരാണ് അവിടെ താമസിച്ചു കൊണ്ടിരുന്നത്. ഈ 984 പേരിൽ 499 പേര് മലയാളികളാണ്. ബാക്കിയുള്ള 485 ആളുകൾ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. 1 മുതൽ കൃത്യമായിട്ട് 12 വരെ നമ്പറുകളുള്ള ക്വാർട്ടേഴ്സുകളിൽ 3 ക്വാർട്ടേഴ്സുകളിൽ നിന്നായിട്ടാണ് ഈ പോലീസ് ഇവരെ എല്ലാവരെയും കൊണ്ടുപോയിരിക്കുന്നത്. ഇവിടെ രാത്രി, അർദ്ധരാത്രി 2 മണിയോടുകൂടിയാണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നത്. 10 മണിക്ക് തുടങ്ങി, പക്ഷേ പോലീസ് ജീപ്പ് കത്തിക്കുന്നതുമൊക്കെ ആയിട്ട് 2 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. 5.5 മണിയോടുകൂടിയിട്ട് വൻ പോലീസ് സന്നാഹം വരുന്നു. ഈ 12 ക്വാർട്ടേഴ്സുകളും വളയുന്നു. അതിൽ നിന്ന് 10, 11, 12 3 ക്വാർട്ടേഴ്സുകളിൽ നിന്ന് മാത്രമുള്ള മലയാളികളെ മാറ്റി നിർത്തി ഹിന്ദിക്കാരെ മാത്രമായിട്ട് എല്ലാവരെയും ലാത്തി കൊണ്ടടിച്ചും ബലം പ്രയോഗിച്ചും 3 ബസ്സുകളിലായിട്ട് കയറ്റുകയാണ് ഉണ്ടായത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, 485 അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്ന ആ ക്യാമ്പിൽ എങ്ങനെ 10, 11, 12 മാത്രം താമസിച്ചുകൊണ്ടിരുന്ന ഹിന്ദിക്കാരാണ് കുറ്റകൃത്യം ചെയ്തത് എന്ന് 2 മണിക്കൂർ കൊണ്ട് പോലീസ് മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഒരു മുൻവിധിയോടുകൂടി വന്ന് ഈ 12 ക്വാർട്ടേഴ്സുകളിലുമായിട്ട് 485 പേരുണ്ടായിരുന്നിട്ടും ഈ 10, 11, 12 ക്വാർട്ടേഴ്സുകളിൽ, നിങ്ങൾക്ക് ചിത്രത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്, അതിലെ ഹിന്ദിക്കാരെ മാത്രം ഒരു പേരിന് വേണ്ടിയിട്ട്, ഈ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട്, പൊതുജനങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള ഹിന്ദിക്കാരെ, മലയാളികളെ മാത്രം മാറ്റി നിർത്തി അവിടെ നിന്ന് കയറ്റിക്കൊണ്ടുപോയതാണ് ഈ 164 നമ്പർ എന്ന് പറയുന്നത്. 2 മണിക്കൂർ കൊണ്ട് പാതിരാത്രി നടന്ന ഒരു സംഭവത്തിൽ ഈ 3 ക്വാർട്ടേഴ്സിൽ മാത്രം പ്രതികൾ ഒളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നു, അവിടെ കിടക്കുന്നവർ മാത്രമാണ് പ്രതികൾ. അവരന്ന് മുതലല്ല അവിടെ കിടക്കുന്നത്, വർഷങ്ങളായിട്ട് പല ക്വാർട്ടേഴ്സുകളിൽ കിടക്കുന്നതാണ്. ഇതെവിടെ നിന്ന് ഈ വിവരം കിട്ടി? ഇവരാണ് പ്രതികൾ എന്ന് പോലീസ് എങ്ങനെ മനസ്സിലാക്കി? അത് വെറും 2 മണിക്കൂർ കൊണ്ട് ഒരു ദൃക്സാക്ഷികളോ ഒരു ക്യാമറയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൃശ്യങ്ങളോ ഇല്ലാതെ 164 പേരെ കസ്റ്റഡിയിലെടുത്ത് എന്ന് പറയുന്നു. ഇന്ന് പറയുന്നു, ഒരു ദിവസത്തിനകം ഈ 164 പേരും പ്രതികളാണ് എന്ന് പോലീസ് സാക്ഷ്യപ്പെടുത്തുന്നു.